അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 26 ഒക്ടോബർ റബീഉൽ ആഖർ 23, നാട്ടിൽ 22 അല്ലേ. എന്തായാലും നല്ലൊരു പ്രഭാതം മിനാ തായ്വാരത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാം കേട്ടോ. ഇവിടുന്ന് ആ ഒരു പർവ്വതവും ആ പ്രഭാതത്തിൻ്റെ കടന്നുവരവൊക്കെ കാണാം. നേരെ പോയി കഴിഞ്ഞാൽ അജ്ജാദ് സദ്ദ്, അവിടെ ആജിമാരൊക്കെ താമസിക്കുന്ന ഇടങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ ഈ 3 എന്നെഴുതിയതിൻ്റെ സൈഡിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അജ്ജാദ് മസാഫി, ബീറുവാലി, റിയാബക്ഷ്, അതുപോലെ കുദായി, അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും പോവാം. അങ്ങനെ രണ്ട് റോഡിൽ കൂടിയും ജനങ്ങളിങ്ങനെ സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകുകയാണ് കേട്ടോ. രണ്ട് റോഡ്, ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഉണ്ട്. അടുത്തോട്ട് നേരെ പോയി കഴിഞ്ഞാലാണ് ഞാൻ പറഞ്ഞത് അസീസിയയിലേക്ക് പോകുന്നതും ജംറാത്ത്, അറഫ, മിന, മുസ്തലിഫ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. ആ മിനാരം കാണുന്നത് ബാബ അലി ഭാഗത്തേക്കാണ്, അതായത് ഹബീബ് ഹുബൈസ് പർവ്വതത്തിൻ്റെ ആ താഴ്വാരത്തുകൂടി. താഴത്തുകൂടി പോവാണെങ്കിൽ അങ്ങനെ പോവാം, മുകളിൽ കൂടിയ പാലത്തിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് അങ്ങനെ ആ ഭാഗത്തേക്ക് പോകട്ടോ. ബാബ് 3 ആ മുകളിലോട്ട് കയറിയിട്ട് അങ്ങനെ റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് ആ പള്ളിയുടെ ചുമറിനോട് ചേർന്ന് പോയി കഴിഞ്ഞാൽ റസൂൽല്ലാഹിൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തും. അവിടെ ഒരു ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് ബാബ അലി എന്ന് പറഞ്ഞിട്ട്. ഗസ്സ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റിയ അസഫാ മർവ, മർവയുടെ ഭാഗത്തേക്കൊക്കെ പോകാൻ പറ്റിയ സ്ഥലം, അബൂജാലിൻ്റെ ആ വീട്, ആ ഭാഗങ്ങളിലൊക്കെയാണ് ഉള്ളത്. എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ. ഇങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗമാണ് കേട്ടോ. പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ ഷുബൈക്ക, അതുപോലെ മിസ്വല, അതുപോലെ തന്നെ ജബലുമർ, ജർവൽ ഭാഗങ്ങൾ, ജിദ്ദ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഏരിയയാണ് ഈ കാണുന്നത്. 79 ഗേറ്റിൻ്റെ മിനാരങ്ങളൊക്കെയാണ് കാണുന്നത് 2. അതിൻ്റെ അപ്പുറത്ത് ലാസ്റ്റ് 62 ബാബൽ നുമറയുടെ ഭാഗങ്ങളൊക്കെ കാണുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫ ടവറിൻ്റെ താഴത്താണ്. അതിൻ്റെ നേരെ അപ്പുറം തന്നെയാണ് ക്ലോക്ക് ടവർ ഉള്ളത്. അതിൽ ഇവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ നല്ല ഉയരത്തിലായതുകൊണ്ട് ശരിക്കും പകർത്താൻ പറ്റുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ഇരുട്ട് വിട്ട് മാറിയിട്ടില്ല. കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതം ഒരുപാട് സന്തോഷമുള്ള പ്രഭാതം നിങ്ങളിൽ അള്ളാഹു എത്തിക്കട്ടെ. അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും. നമുക്കൊരു അവസരം കിട്ടുന്ന എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന ഈ ഭാഗ്യം നിങ്ങളിലേക്ക് കൂടി എത്തിക്കുകയാണ്. അതുപോലെ നല്ല നിലാവിൻ്റെ ഒരു വെട്ടമൊക്കെ കാണാം. പ്രഭാതത്തോട് അടുക്കുന്ന സമയം, നിലാവിൻ്റെ വെട്ടം പോയിട്ടില്ലാണ്ടോ. ഇരുട്ടൊക്കെ മാഞ്ഞ് നല്ല ചുവപ്പും നീലയൊക്കെ കലർന്ന ഒരു പ്രഭാതത്തിൻ്റെ കടന്നുവരവിൻ്റെ ഇടയിലൊരു നിലാവിൻ്റെ വട്ടം. അതെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബ് ഒരുപാട് സന്തോഷം നിങ്ങളിൽ തരട്ടെ. ഇങ്ങോട്ടൊക്കെ തായിഫിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. നമ്മളിങ്ങനെ പോവാണെങ്കിൽ തായിഫിലേക്കാണ് അങ്ങോട്ട് പോകട്ടോ. അതുപോലെ നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കാണാനുണ്ട് കണ്ടോ. നല്ല ഒരു പ്രഭാതം കടന്നു വരുന്നു മക്കയിലേക്ക്. ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്കൊക്കെ ഇതിങ്ങനെ ആസ്വദിക്കാനുള്ള മക്കയിൽ നിന്നുണ്ട്. ആ പ്രാക്കളൊക്കെ ഇങ്ങനെ കണ്ടോ, ഇത്ര മനോഹരമായൊരു കാഴ്ചയാണ്. പ്രഭാതം പൊട്ടി വിടർന്നു കണ്ടോ. മനോഹരമായിട്ടുള്ള ഒരു ആ ചുവപ്പിൽ നിന്ന് നീലയിലേക്ക് വരികയാണ് കേട്ടോ ആകാശം. പറച്ചവൻ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ ലാസ്റ്റ് ഭാഗത്ത്, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ ഇന്നലെ ചെയ്ത മിനവരയെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മുസ്തലിഫയിൽ നിന്ന് മുസ്തലിഫ ഭാഗത്ത് അബ്രാഹത്തിൻ്റെ ആനപ്പടയൊക്കെ കല്ലെറിഞ്ഞ് ചുടുകളിൽ കൊണ്ടെറിഞ്ഞ അബാബിയിൽ നിന്ന് പക്ഷികളൊക്കെ നശിപ്പിച്ച സ്ഥലത്തു കൂടിയാണ് ഞാൻ ഇന്നലെ കടന്നു വന്നത്. അന്നേരം അവിടെ നിന്ന് തൊട്ടിട്ട് നമുക്കിന്ന് തുടങ്ങാം കേട്ടോ. ഞാൻ ലാസ്റ്റ് ഭാഗത്തിലിരുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളൊക്കെ കാണുക, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കുവാൻ കൊണ്ടുവന്ന മലയും അവിടെ കിടത്തിയ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ ഓരോന്നിങ്ങനെ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എത്രയോ മനുഷ്യരുണ്ട് ഇവിടെ വരാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവർ. അങ്ങനെ അവർക്കൊക്കെ ഇങ്ങനെ കാണാനുള്ള ഒരു ഭാഗ്യം അള്ളാഹു നമ്മളിൽ കൂടി എത്തിക്കുകയാണെങ്കിൽ അതിലൊരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതായാലും ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മളോട് ഒരുപാട് മനുഷ്യർ ദുആ ചെയ്യാൻ പറയാറുണ്ട്. പരിശുദ്ധമായ അറബിൽ വെച്ചിട്ട് അസുഖങ്ങളായിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മനസ്സമാധാനക്കേട്, കടങ്ങൾ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെ കുട്ടികളില്ലാത്തവർ, അങ്ങനെ പലരുമായിട്ട് പല. എന്നാലും നമ്മളോട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഇന്നലത്തെ ഒരു മെസ്സേജ് കണ്ടിരുന്നു. ആരോ ഒരു അസുഖമായിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് പഠിച്ചവനെല്ലാവരുടെ അസുഖങ്ങളും, അസുഖങ്ങളാണ് നമ്മളെ തകർക്കുന്നത്. നമ്മുടെ മനസ്സമാധാനവും നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇതൊക്കെ നമ്മൾ അസുഖങ്ങളിൽ കൂടി അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ നല്ല പ്രാക്കളൊക്കെ കണ്ടോ. പ്രാക്കൾ ഇത് കൊട്ടാരത്തിൻ്റെ എക്സിറ്റാണ് കേട്ടോ. അതായത് സഫ എന്ന ഇവിടുത്തെ കോൺഗ്രസ് പാലസാണ് അതിൻ്റെ എക്സിറ്റും. അവിടുന്ന് എൻട്രൻസ് എൻട്രി അപ്പുറമാണ് കേട്ടോ. ആ മലയുടെ ഭാഗത്താണ് കാണുന്ന, മലയുടെ ഭാഗത്ത് അസീസിൽ നിന്ന് വരുമ്പോൾ ടണൽ കഴിഞ്ഞ് അവിടുന്ന് റൈറ്റ് സൈഡിൽ അങ്ങനെ വരുന്ന സമയത്ത് അവിടെയാണുള്ളത്. എന്നാൽ അവിടുന്ന് ഒരു 1 കിലോമീറ്ററിനടുത്തോളം ഉണ്ട് അങ്ങനെ ഇങ്ങോട്ട്. ഏതായാലും പടച്ച റബ്ബിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ. അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലും ഒക്കെ റബ്ബ് അനുഗ്രഹങ്ങൾ വർഷം കൊടുക്കട്ടെ.
ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്നൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ അവരുടെയൊക്കെ കബറിടം അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ മണ്ണിൽ നിങ്ങളുടെ കാൽപാദം പതിയാനുള്ള ഭാഗ്യം അള്ളാഹു നിങ്ങളെ എത്തിച്ചു തരട്ടെ. അതുപോലെ വാർദ്ധക്യത്തിലിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, ഉമ്മമാര്, ഉമ്മാമ്മമാർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട് പഠിച്ചവൻ, അവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം. അവരുടെ ആരോഗ്യത്തിൽ നീ കാമല ശിഫ നൽകണം പഠിച്ചവൻ. അസുഖങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ അസുഖങ്ങളിൽ നീ റബ്ബെ ശമനം കൊടുത്ത് അവർക്ക് റാഹത്തുള്ള ജീവൻ നൽകണമെന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യണം. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറിവിൽ നേരുകയാണ്. അങ്ങനെ പ്രഭാതമൊക്കെ പുലർന്നു കണ്ടോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ഇന്നലത്തെ വീഡിയോസിൻ്റെ ഭാഗം, മുസ്തലിഫയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് മിനയിലേക്ക് എത്താൻ നോക്കുന്ന സമയത്ത് അവിടെ അബ്രാത്തിൻ്റെ ആനപ്പടയെ തകർത്ത അബാബീൽ എന്ന പക്ഷികളെ കൊണ്ട് ചുടുകളിലെറിയിച്ച് നശിപ്പിച്ച അവിടെ നിന്ന് ഇങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന പർവ്വതത്തിൻ്റെ ആ മുകൾ കാഴ്ചയിൽ കൂടി നമുക്കിന്ന് കണ്ണോടിച്ചു പോയാലോ. അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഇവിടുന്ന് തന്നെ തുടങ്ങാമല്ലേ. ഈ സ്ഥലം നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. കഅബയിലത്തെ പൊളിക്കാൻ വേണ്ടിയിട്ട് അബ്രാത്തും കൂട്ടരും ആനപ്പടയൊക്കെ ആയിട്ട് വന്ന് ഒത്തുകൂടിയൊരു സ്ഥലമാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടുന്നാണ് നരകത്തിൽ നിന്ന് കല്ല് കൊണ്ടുവന്നിട്ട് അബാബീൽ എന്ന പക്ഷികൾ ആ അബ്രാത്ത് സൈന്യത്തെ നശിപ്പിച്ചത്. എന്നാൽ ഈ പാലത്തിൻ്റെ ഈ കണ്ടോ ഈ സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് അടുത്തത് നമ്മളിപ്പോൾ മുസ്തലിഫയിലാണ് ഉള്ളത്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ യാത്ര കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കുവാൻ കിടത്തിയ മല, അവിടെ അതിൻ്റെ മലയുടെ മുകളിൽ ഇപ്പോൾ ഇവിടുത്തെ കൊട്ടാരം, മിനയിലുള്ള നമ്മുടെ ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ താമസിക്കുന്ന കൊട്ടാരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, മിനാ പാലസ് ഇതൊക്കെ. എന്നാലും അതിൻ്റെ ആ സൈഡത്തിൻ്റെ അവിടെ ഞാൻ പോകുന്ന വഴിയിൽ കാണിച്ചു തരാം. ഞാൻ ഇവിടെ മുസ്തലിഫ കഴിഞ്ഞിട്ടില്ല, മുസ്തലിഫയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കുറച്ച് മുന്നോട്ട് റെയിൽവേ സ്റ്റേഷനുണ്ട്, മുസ്തലിഫയുടെ തുടക്കത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ. എന്നാലും അവിടെ നിന്ന് പിന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മിനയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. എന്നാൽ അവിടെയും വേറെ റെയിൽവേ സ്റ്റേഷനുണ്ട്. അങ്ങനെ ഓരോരോ ഘട്ടങ്ങൾ, ഇതിപ്പോൾ മുസ്തലിഫയുടെ എൻഡിൽ വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ കണ്ടോ ഈ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ചരിത്രങ്ങൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇവിടെ നമുക്കിനിയുള്ളത് മൂന്ന് ജംബ്രാത്തുകളാണ്, അതുപോലെ മിനയിലുള്ള മസ്ജിദുൽ ഖൈഫ്, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറക്കുവാൻ കൊണ്ടുവന്ന മല. അത് നമ്മളീ പോകുന്ന വഴിയിൽ തന്നെ കേട്ടോ. നമ്മളീ പോയിട്ട് മിനയിലെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടതുവശത്ത് ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇന്ന് മിനയിലെ ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ വന്ന് നിൽക്കുന്ന കൊട്ടാരങ്ങളൊക്കെ അതിൻ്റെ മുകളിലാണ്. അവരൊക്കെ ഇവിടെ അജ്ഞ വരുന്ന സമയത്ത് അവിടെയാണ് സ്റ്റേ ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിനെ അറുക്കുവാൻ കൊണ്ടുവന്ന ആ പർവ്വതമൊക്കെ. അത് നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളിനി മിനയിലേക്ക് പ്രവേശിക്കാൻ പോകണം കേട്ടോ. ഇപ്പോൾ മുസ്തലിഫ നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു, ഇനിയിപ്പോൾ ഇവിടെ മിനയിലേക്ക് കയറാൻ പോവാണ്. മിനയിലേക്ക് കയറി ഉടനെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ മിനയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഒരു എൻഡിൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാകും കേട്ടോ. എന്നിട്ടാ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇടതുവശത്തൊരു പർവ്വതമുണ്ട്. അവിടെയാണ് ഇന്ന് രാജാക്കന്മാരൊക്കെ കൊട്ടാരങ്ങളെടുത്ത് താമസിക്കുന്നത്. ഇവിടെ അജ്ജിനൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇവിടുന്ന് കാണാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ മിനയിലേക്ക് പ്രവേശിച്ചു കേട്ടോ. ഇതിൻ്റെ മുകളിലാണ് ട്രെയിനൊക്കെ നിർത്തി രാജിമാരൊക്കെ ഇറങ്ങിയിട്ട് മിനയിലേക്കൊക്കെ പ്രവേശിക്കുക. ഇവിടെ ഇറങ്ങിയിട്ട് ജംറാത്തിലേക്ക് നടക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ അപ്പുറം പോയിട്ട് ട്രെയിൻ ഇറങ്ങുന്നവരുണ്ട്. അങ്ങനെ കണ്ടോ എൻ്റെ ഇടതുവശത്തൊരു പർവ്വതം കണ്ടോ നിങ്ങൾ. അവിടെ വെച്ചാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കുവാൻ വേണ്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന് കിടത്തി. ആ സ്ഥലമൊക്കെ ഞാൻ ഇവിടുന്ന് ചെറുങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ വെള്ളം ഇത് കണ്ടോ, ബിൽഡിംഗ് ഉണ്ടോ, അതിൻ്റെ നേരെ പുറകിൽ പർവ്വതമാണ്. ഇന്നത്തെ മിനാ പാലസ്, മിനയിലെ കൊട്ടാരം എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ രാജാക്കന്മാരൊക്കെ വന്ന് സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. എന്നാൽ ഈ ടെൻറ്റിൻ്റെ ഇത് കണ്ടോ, ഒരു ഇതുണ്ടോ, ഇതിൻ്റെ നേരെ ആ ബിൽഡിങ്ങിൻ്റെ നേരെ പുറകിലെ പർവ്വതത്തിൻ്റെ ആൾക്കുണ്ട് ഒരു സ്തൂപം പോലെ. അവിടെ വെച്ചിട്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിനെ അറുക്കാൻ നോക്കിയതും. അപ്പോൾ വാനലോകത്ത് നിന്ന് അശരീരികൾക്കും അങ്ങനെ അത് ഒരു ആട്ടിനെ ഇറക്കി കൊടുക്കുകയൊക്കെ ചെയ്തത് ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. ആ സ്തൂ ആ അതിനാസ്പദമായിട്ടാണ് ആ ചെറിയൊരു സ്തൂപം കണ്ടോ, ഒരു കല്ല് ആ മലൻ്റെ വെള്ളി ഇങ്ങനെ കുത്തനെ വെച്ചിട്ടുണ്ടോ. ഇതൊക്കെ ടെൻഡുകളാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ, ഈ കൂമ്പൂറ നിൽക്കുന്നതൊക്കെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ചരിത്രം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു വലിയൊരു മലയുടെ താഴ്വാരത്താണ് ഉള്ളത് കേട്ടോ. ഇത് റോഡും പാലങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും നിരപ്പായ സ്ഥലം അല്ല, ഇതൊരു മലയുടെ ഭാഗമാണ്. എന്നാൽ അതിൽ കൂടെ റോഡ് നിർമ്മിച്ചതാണ്, പാലങ്ങളും ട്രെയിനുകളൊക്കെ പോകാനുള്ളത് ഞാൻ ആദ്യമാർക്കുള്ള സൗകര്യം വേണ്ടിയിട്ട്. വലിയൊരു താഴ്വാരമാണ് ഇതിൻ്റെ താഴത്ത് കേട്ടോ. ഇവിടെയാണ് ഹജ്ജിന് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ, ഈ താഴ്വാരത്തിൽ അഞ്ച് ദിവസം. ഇത് ഇതാണ് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെ കൂട്ടി വന്നത് കേട്ടോ. ഇത് മസ്ജിദുൽ ഖൈഫ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ. ഇവിടെയാണ് 70 പ്രവാചകന്മാർ നമസ്കരിച്ച പള്ളിയാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ കുറേ നബിമാരുടെ കബറുകൾ ഇവിടെ ഉണ്ട്, അതുപോലെ ജംറ കാണുന്നതാണ് കേട്ടോ.
ഇതാണ് സബീർ മല. ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് സഫായ് മലയാണ് കേട്ടോ. ഇതിൻ്റെ തായ്വാരത്തിലാണ് ഇത്രത്തോളം ഹാജിമാർ വന്നിട്ട് 5 ദിവസം ഫില്ലാകുന്നത്. എന്നാലും ഇവിടെ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനി അടുത്ത് നമുക്ക് ജംറാത്താണ്. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ശൈത്താനെ പിടിച്ച് കെട്ടിയ ബന്ദിയാക്കിയ സ്ഥലം. ഈ മൂന്ന് സ്തൂപങ്ങളാണ് കേട്ടോ. അതായത് ഫസ്റ്റത്തെ ജംറത്തിൽ അക്കബയാണ് കേട്ടോ. അറമെന്ന് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ജംറത്തിൽ അക്കബയാണ്, പിന്നെ ജംറത്തുൽ ബുസ്തയാണ്, പിന്നെ ജംറത്തുൽ ഊലയാണ്. അതായത് അറഫയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ജംറത്തുൽ ഊലയാണ് കേട്ടോ. പക്ഷെ അതിനറിയൂല, ഫസ്റ്റത്തേറ് വലിയ ജംറയാണ്, ജംറത്തുൽ അക്കബക്കാണ്. അന്നത്തെ ദുൽഹജ്ജ് 10 എന്നിട്ട് ഹാജിമാരൊക്കെ തിരിച്ച് മിനായിൽ ടെൻറ്റിൽ പോയി താമസിച്ച് പിന്നെ പിറ്റേന്ന് ഏറ്റവും അഫ്സലായിട്ടുള്ളത് സുബൈക്ക് നമസ്കാരം കഴിഞ്ഞ് വന്നിട്ട് എറിയലാണ് കേട്ടോ ഏറ്റവും നല്ലത്. എന്നാൽ ദുൽഹജ്ജ് 11 വന്ന് ജംറത്തുൽ ഊലക്ക് എറിയും 7 പിന്നെ ജംറത്തുൽ ബുസ്തക്ക് എറിയും 7 പിന്നെ ജംറത്തുൽ അക്കബക്ക് എറിയും. അങ്ങനെ ദുൽഹജ്ജ് 11, 12, 13 63 കല്ല് കേട്ടോ. അതിനുശേഷം ഫസ്റ്റത്തെ ആദ്യത്തെ ദുൽഹജ്ജ് 10 എറിഞ്ഞ കല്ല് 7 ടോട്ടൽ 70 കല്ലാണ് കേട്ടോ. ഇതാണ് ജംറ കേട്ടോ. കാണുന്നതൊക്കെ അൽഹംദുലില്ലാ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വിവരണമൊക്കെ തരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കുറേ വിവരിക്കണം എന്നൊക്കെ ഉണ്ട്, പിന്നെ നിങ്ങൾക്കൊന്ന് ഇരുന്ന് കാണാനുള്ളൊരു സമാധാനം ഉണ്ടാവില്ല. അത് ഇൻഷാല്ലാ നമുക്ക് വിശദമായിട്ടൊക്കെ സംസാരിക്കാം കുറേ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് നാളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജബലുന്നൂർ അങ്ങനെ കുറച്ച് വഴികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. ഇതൊക്കെ ജംറയുടെ ഭാഗങ്ങളാണ് കേട്ടോ. ഇതൊക്കെ അറമന്ന് ഇവിടുന്ന് 4 km ആർമിലയിൽ. ഇവിടെ നേരെ നടന്നു കഴിഞ്ഞാൽ 4 km കൊണ്ട് നമുക്ക് ആർമിലെത്താം ഇൻഷാല്ലാ. എല്ലാവരും നമുക്ക് വേണ്ടി ദുആ ചെയ്യുക. കുറേ ചരിത്രങ്ങൾ ഇവിടെയൊക്കെ പഠിച്ചാലും പഠിച്ചാലും തീരാത്ത ചരിത്രങ്ങളുണ്ട് കേട്ടോ. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.